ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ അറിവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് പ്ലസ് വൺ എക്കണോമിക്സിന്റെ ക്ലാസ് 19 ചാപ്റ്റർ 6 റൂറൽ ഡെവലപ്മെന്റ് ആണ്. പ്രധാനമായും ഈ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത് റൂറൽ ഡെവലപ്മെന്റിനെ കുറിച്ചാണ്, അതായത് ഗ്രാമവികസനത്തെ കുറിച്ചാണ്. ഗ്രാമങ്ങളുടെ സമ്പദ്ഘടനയുടെ സമഗ്ര വികസനത്തിനാണ് ഈ ഒരു പദ്ധതി ഊന്നൽ നൽകുന്നത്. വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞതും നൂതന ആശയങ്ങളും ശ്രമങ്ങളും ആവശ്യമുള്ളതുമായ ചില മേഖലകളിലൂടെ മാത്രമേ ഗ്രാമവികസനം സാധ്യമാകുകയുള്ളൂ. അതിൽ പ്രധാനപ്പെട്ടതാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞതുപോലെ മാനുഷിക വിഭവങ്ങളുടെ സംഭരണം സാധ്യമാവുകയുള്ളൂ. പ്രത്യേകിച്ച് സ്ത്രീ സാക്ഷരതയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഗ്രാമവികസനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ശുചിത്വം, പൊതുജനങ്ങളുടെ ആരോഗ്യ പരിപാലനം, ഇവയൊക്കെ തന്നെ മാനുഷിക വിഭവങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ വൈദ്യുതി, ജലസേചനം, വായ്പാ വിതരണം, ദേശീയപാതകളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകൾ, ഇവയൊക്കെ തന്നെ ഗ്രാമവികസനത്തിന്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഗ്രാമങ്ങളിൽ മിക്കവാറും ആളുകൾ കൃഷിയെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാർഷിക ഗവേഷണത്തിന്റെയും അതിന്റെ വിപുലീകരണത്തിന്റെയും ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിതരണത്തിന്റെയും അവർക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതയും എല്ലാ സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനങ്ങളെല്ലാം തന്നെ ഗ്രാമവികസനത്തിന്റെ കാര്യത്തിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഭൂപരിഷ്കരണം, ലാൻഡ് റിഫോംസ്, ഓരോ പ്രദേശത്തെയും ഉൽപ്പാദനങ്ങളെ സംബന്ധിക്കുന്നത് അല്ലെങ്കിൽ അവിടുത്തെ വിഭവങ്ങളുടെ വികസനത്തിന് ഭൂപരിഷ്കരണം വളരെയധികം സഹായിക്കുന്നതാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജനസംഖ്യയിലെ ദുർബല വിഭാഗങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുന്നതിന് ഉൽപ്പാദനപരവും നിർമ്മാണപരവുമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില ലഭിക്കുക, കാർഷിക ആവശ്യത്തിനായിട്ട് വായ്പകൾ ലഭ്യമാക്കുക, കൃഷിയിൽ ഏർപ്പെടുന്നവരുടെ ആരോഗ്യ ശുചിത്വ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, ഗ്രാമങ്ങളിലേക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കൊണ്ടുവരിക, ഇവയെല്ലാം തന്നെ ഗ്രാമവികസനത്തിന്റെ ഭാഗമായ കാര്യങ്ങൾ തന്നെയാണ്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരിക്കുന്നത് മൂലധന നിക്ഷേപത്തെ കുറിച്ചാണ്. ഗ്രാമങ്ങളുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച പ്രധാനമായും മൂലധന നിക്ഷേപത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൂലധന നിക്ഷേപങ്ങൾക്ക് ആവശ്യമായ പദ്ധതികളെല്ലാം തന്നെ ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനായി 1982 ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് നബാർഡ് പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കാൻ ഈ ഒരു ഗ്രാമീണ വികസന ബാങ്കിന് സാധിക്കുന്നുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള വായ്പാ സംവിധാനം, വാണിജ്യ ബാങ്കുകൾ, പ്രാദേശിക ഗ്രാമീണ വായ്പകൾ, ഗ്രാമീണ ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ, ഭൂവികസന ബാങ്കുകൾ എന്നിങ്ങനെയുള്ള വിവിധ സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്നതാണ് ഗ്രാമീണ ബാങ്കിന്റെ ഇന്നത്തെ ഒരു ഘടന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണത്തിന് സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം കുടുംബശ്രീയൊക്കെ അതിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ്. ഓരോ അംഗങ്ങളിൽ നിന്നും കുറഞ്ഞ തുക സംഭാവന സ്വീകരിച്ചുകൊണ്ട് അംഗങ്ങളുടെ നിക്ഷേപങ്ങളിൽ നിന്ന് ആവശ്യമുള്ള അംഗങ്ങൾക്ക് ചെറിയ തവണകളായി ന്യായമായ പലിശ നിരക്കിൽ തിരിച്ചടക്കുന്ന രീതിയിലുള്ള വായ്പകൾ നൽകുന്നു. ഇന്ന് ഒരുപാട് സ്വയം സഹായ സംഘങ്ങളും കുടുംബശ്രീ യൂണിറ്റുകളും നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഗ്രാമങ്ങളിലേക്ക് വലിയ തോതിൽ മൂലധന നിക്ഷേപം കൊണ്ടുവരാൻ സഹായകരമായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരിക്കുന്നത്. നോട്ടുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ഓരോ നോട്ടുകളായിട്ട് അപ്ലോഡ് ചെയ്ത് പോകാം. പ്രധാനമായും പറയാനുള്ളത് എല്ലാവരും തന്നെ നല്ല രീതിയിൽ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, എങ്കിൽ മാത്രമേ കൂടുതൽ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്ലോഡ് ചെയ്യാൻ ബാലൻസ് ഉള്ള നോട്ടുകളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിനായി നിങ്ങൾക്കും സഹായിക്കാവുന്നതാണ്. ആ വിവരങ്ങളെല്ലാം തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ പരിശോധിക്കാം. അപ്പോൾ നിങ്ങളുടെ മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്, സ്റ്റേ സേഫ്.